ഞാൻ പെറ്റ മകനെ എൻ കിളിയെ, 4 കൊല്ലം മുമ്പ് കേരള മനസാക്ഷിയെ ഉലച്ച കരച്ചിലാണിത്. ഇടുക്കി വട്ടവടയിലെ അഭിമന്യുവിന്റെ അമ്മ ഭൂപതിയുടെ നിലവിളി ശബ്ദം കേരളത്തെ നോവിലാഴ്ത്തിയെങ്കിലും അഭിമന്യു കേസിലെ നിയമ നടപടികൾ ഇന്നും പാതിവഴിയിൽ നിൽക്കുകയാണ്. ഇടുക്കിയിലെ കൊച്ചുഗ്രാമത്തിൽ നിന്ന് എറണാകുളം മഹാരാജാസ് കോളേജിലെത്തിയ അഭിമന്യു SFI യുടെ ജ്വലിക്കുന്ന ശബ്ദം കൂടിയായിരുന്നു. മഹാരാജാസിന്റെ ചുവരിൽ വർഗീയത തുലയട്ടെ എന്ന് കുറിച്ച അഭിമന്യു അതേ വർഗീയ കത്തിയുടെ കുത്തേറ്റ് വീണത് 2018 ജൂലൈ 2 അർദ്ധരാത്രിയായിരുന്നു. 1-ാം വർഷ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിനായി അർദ്ധരാത്രിയിൽ കോളേജ് അലങ്കരിക്കുന്നതിനിടയിലുണ്ടായ തർക്കം അക്രമത്തിൽ കലാശിക്കുകയും പുറത്തുനിന്നുൾപ്പെടെ സംഘടിച്ചെത്തിയ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ അഭിമന്യുവിന്റെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കുകയുമായിരുന്നു. അഭിമന്യുവിനെ ഒരാൾ പുറകിൽ നിന്ന് പിടിച്ചു നിർത്തുകയും മറ്റൊരാൾ നെഞ്ചിൽ കുത്തുകയുമായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത്. അഭിമന്യു കുത്തേറ്റ് തത്സമയം തന്നെ മരിച്ചു. ഒപ്പം അർജുൻ എന്ന വിദ്യാർത്ഥിക്കും പരിക്കേറ്റിരുന്നു. അഭിമന്യുവിനോടൊപ്പം വർഗീയ ഭ്രാന്തിന്റെ കുത്തേറ്റ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അർജുൻ ഇന്ന് മഹാരാജാസിലെ ഫിലോസഫി ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ്. 4 കൊല്ലത്തിന്റെ മാറ്റത്തിനിടയിൽ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും പ്രധാന തെളിവായ കൊലക്കത്തി കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 16 പേർ പ്രതികളായ കേസിൽ 1500 പേജുള്ള കുറ്റപത്രമാണ് പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. കേസിൽ പ്രധാന തെളിവായ ആയുധം കണ്ടെത്താനാവാത്തത് പോലീസിന് ഇപ്പോഴും വെല്ലുവിളിയാണ്. കേസിലാകെ 27 പേരെയാണ് പോലീസ് പ്രതി ചേർത്തത്. ഇതിൽ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തെന്ന് കണ്ടെത്തിയത് 1 മുതൽ 16 വരെയുള്ള പ്രതികളാണെന്നാണ് പോലീസിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത്. മഹാരാജാസ് കോളേജ് 3-ാം വർഷ വിദ്യാർത്ഥിയും ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകനുമായ മുഹമ്മദാണ് 1-ാം പ്രതി. കോളേജിലെ ചുവരെഴുത്തിനെ ചൊല്ലി SFI ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും കുറ്റപത്രത്തിലുണ്ട്. കൊലപാതകം സംഘം ചേർന്ന് മർദ്ദിക്കൽ, വധിക്കണമെന്ന ഉദ്ദേശത്തോടെ മുറിവേൽപ്പിക്കൽ, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അഭിമന്യു ചുവരിലെഴുതിയ വർഗീയത തുലയട്ടെ എന്ന വാക്കുകൾ മഹാരാജാസിന്റെ ഹൃദയത്തിലാണ് തറച്ചിരിക്കുന്നത്. 4 വർഷം പിന്നിടുമ്പോൾ മഹാരാജാസിന്റെ ചുവരിലും വിദ്യാർത്ഥികളുടെ മനസ്സിലും പ്രവൃത്തിയിലും ആ മുദ്രാവാക്യം ഇന്നും ജ്വലിക്കുന്നുണ്ട്. കൈപിടിച്ച് കൂടെ നടന്നവൻ, കൺമുന്നിൽ ഇല്ലാതായത് ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ലെന്ന് സുഹൃത്തുക്കളും അധ്യാപകരും ഓരോ ജീവനക്കാരും പറയുന്നു. ശാസ്ത്രജ്ഞനാകണമെന്ന ആഗ്രഹത്തിൽ ഇടുക്കി വട്ടവടയിൽ നിന്ന് എറണാകുളം മഹാരാജാസ് വരെ എത്തിയ 19 വയസ്സുകാരനാണ് വർഗീയത തുലയട്ടെ എന്നെഴുതി വെച്ച ചുവരിനു മുന്നിൽ വർഗീയ കടാര കൊണ്ട് മുറിവേറ്റ് വീണത്. ആ രാത്രി ഓർമ്മപ്പെടുത്തി മഹാരാജാസിൽ SFI പ്രവർത്തകർ ഇന്നും ഒത്തുകൂടി.